രാജ്യദ്രോഹ കുറ്റത്തിന് എൻഐഎ പിടികൂടി അഴിക്കുള്ളിലാക്കിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ റിസോർട്ടിന് സിപിഎം ഭരിക്കുന്ന മാങ്കുളം പഞ്ചായത്തിൽ നിന്നും പ്രവർത്തനാനുമതി നൽകി വഴിവിട്ട സഹായം. ജയിലിൽ കഴിയുന്ന ഭീകരൻ അഷ്റഫിന്റെ മാങ്കുളം വിയപ്പാറയിലെ റിസോർട്ടിനാണ് ഒരാഴ്ച മുമ്പ് പ്രവർത്തനാനുമതി നൽകിയത്. പഞ്ചായത്തിലെ ഉന്നതരുടെ ഇടപെടലിലാണ് ലൈസൻസ് അടക്കം നൽകിയെന്നാണ് സൂചന. പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നിരിക്കെ അതുപോലും ഇല്ലാതെയാണ് ഈ റിസോർട്ടിന് പഞ്ചായത്ത് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. മുൻപ് ഇഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ റിസോർട്ടിൽ നിരവധി തവണ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കള്ളപ്പണം ഇടപാടുകളിലാണ് പരിശോധന നടത്തിയതും. പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ അറസ്റ്റിന് പിന്നാലെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയായിരുന്നു. അതിൽ ഈ റിസോർട്ട് ഉൾപ്പെടുകയും തുടർന്ന് പരിശോധന നടത്തി വരികയും ചെയ്യുകയായിരുന്നു. റിസോർട്ടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പഞ്ചായത്തിന് അറിവില്ലായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന ന്യായം. എന്നാൽ ദിവസങ്ങളോളം എൻഐഎ പരിശോധന നടത്തിയ റിസോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയില്ല എന്ന പ്രസിഡന്റിന്റെ പ്രസ്താവന അവിശ്വസനീയമാണെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. റിസോർട്ടിന് ലൈസൻസ് ലഭിച്ചത് സംബന്ധിച്ച് എസ്പിക്ക് രഹസ്യവിവരം ലഭിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പഞ്ചായത്ത് പ്രവർത്തനാനുമതി റദ്ദാക്കി. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം നിരോധിച്ചതിന് പിന്നാലെ കേരളത്തിൽ ഹിറ്റ് സ്ക്വാഡുകളെ സജീവമാക്കിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്. മതഭീകരവാദത്തിൽ ആകൃഷ്ടരായ യുവാക്കളുടെ സംഘങ്ങളാണ് ഹിറ്റ് സ്ക്വാഡിലുള്ളത്. രഹസ്യമായ യോഗങ്ങളും പരിശീലനങ്ങളുമൊക്കെ നൽകി വരുന്ന ഇടങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്ന മുഹമ്മദ് മുബാറക്കിന്റെ കേന്ദ്രമായ ഇടവനക്കാടും പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രമായ ആലുവ കുഞ്ഞുണ്ടിക്കരയിലും എറണാകുളത്തെ പോപ്പുലർ ഫ്രണ്ട് സ്വാധീന കേന്ദ്രങ്ങളുണ്ടായിരുന്ന പെരുമ്പാവൂർ കോതമംഗലം പ്രദേശങ്ങളിലും നിരവധി രഹസ്യ യോഗങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ഇവർ സംഘടിപ്പിച്ചതായാണ് വിവരം. നിരോധനത്തിന് പിന്നാലെ കേരള പോലീസ് ഈ വിഷയത്തിൽ കാണിച്ച അലംഭാവമാണ് സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങളൊക്കെ സുഗമമാക്കാൻ കാരണമായത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനയുടെ മൂന്നാം നാലാം നിര നേതാക്കൾ രഹസ്യ യോഗങ്ങൾ നടത്തുകയായിരുന്നു. എന്നാൽ ഇത് കണ്ടെത്താനോ ഇവരെ പിടികൂടാനോ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് രാജ്യവിരുദ്ധ കൊലപാതക കേസുകളിൽ അറസ്റ്റിലായ സാഹിറിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ സജീവമാണെന്നുള്ള വിവരം ലഭിക്കുന്നത്. കേസിൽ ഒളിവിലുള്ള കൂടുതൽ പ്രതികൾക്കായി എൻഐഎ സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ചത്. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലപാതകവും നന്ദുവിന്റെ കൊലപാതകങ്ങളിൽ പ്രതികൾക്കെല്ലാം മാരക ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനങ്ങൾ അടക്കം ലഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ ആയുധ പരിശീലകനായ മുഹമ്മദ് മുബാറക് ഹിറ്റ് സ്ക്വാഡിന്റെ വിവരങ്ങൾ കൈമാറിയിരിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ ആയുധ പരിശീലകൻ മുഹമ്മദ് മുബാറക് ഹിറ്റ് സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിരുന്ന മുഹമ്മദ് സാദിഖ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ എൻഐഎക്ക് ലഭിച്ചത്. ഇതിനിടെയാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിൽ നേരിട്ട് പങ്കാളിയായ പാലക്കാട് പട്ടാമ്പി സ്വദേശി സാഹിറും അറസ്റ്റിലായത്. ഇയാളെ വിശദമായി എൻഐഎ ചോദ്യം ചെയ്തതോടെയാണ് മറ്റു പ്രതികളുടെ വിവരങ്ങളും പുറത്തുവന്നത്. സാഹിറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഹിറ്റ് സ്ക്വാഡുകളെ സജീവമാക്കി നിർത്തുകയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.